നമസ്കാരം സ്വാഗതം ക്യാൻസർ മൂലം ബുദ്ധിമുട്ടുന്ന കവിയും നടനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സഹോദരൻ ജയചന്ദ്രൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ ഒന്ന് കാണുവാൻ എന്നാൽ കാണാൻ പോകില്ല എന്ന വാശിയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉറച്ചു നിൽക്കുന്നു ഈ അവസരത്തിൽ ഇതാ നടൻ സലിംകുമാർ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്തിനു പോയി കാണണമെന്നും പോയി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാണ് സലിംകുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനിടെ ജയചന്ദ്രനെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഏറ്റെടുക്കേണ്ടതില്ലെന്ന രീതിയിൽ അഭിപ്രായവുമായി നടൻ സലിംകുമാർ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ സലിംകുമാറിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സന്ദീപ് പോത്താനി ജയചന്ദ്രൻ സന്ദീപ് പോത്താനി നേതൃത്വം നൽകുന്ന അന്നം ഫൗണ്ടേഷന്റെ സംരക്ഷണയിലാണ് കഴിയുന്നത് ജയചന്ദ്രന് അർബുദമാണെന്നും മലദ്വാരത്തിലൂടെ ചോര കിണിയുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ അവസരത്തിൽ തന്റെ സഹോദരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവശനിലയിലായ ജയചന്ദ്രൻ ആഗ്രഹം അറിയിച്ചത് എന്ത് നടനായാൽ എന്ത് സഹോദരൻ മരണക്കിടക്കേൽ കിടന്ന് ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ പോലും ചെല്ലാത്ത ആളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന ചീത്ത പേര് ഉണ്ടായിരിക്കുന്നു അതിനെ അനുകൂലിച്ച് രംഗത്ത് വന്ന വിമർശനം വിമർശനമേറ്റുവാങ്ങുന്നു ഇപ്പോൾ ജയചന്ദ്രന് അഭയം നൽകിയിരിക്കുന്ന പോത്താനി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ നടൻ സലിൻകുമാറിനോട് ഒന്ന് ചോദിച്ചോട്ടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സഹോദരൻ ജയചന്ദ്രനെ ചുള്ളിക്കാട് ഏറ്റെടുക്കേണ്ടതില്ല എന്ന രീതിയിലുള്ള നിങ്ങളുടെ പ്രതികരണം കണ്ടിരുന്നു അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ നിങ്ങളോടോ നിങ്ങളുടെ സുഹൃത്ത് ചുള്ളിക്കാടിനോടോ ആരെങ്കിലും ആവശ്യപ്പെട്ടിരുന്നു അർബുദമാണ് മലദ്വാരത്തിലൂടെ ചോര കി നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട തെരുവിയിറങ്ങി കൈനീട്ടിയാണെങ്കിലും ഞങ്ങൾ ഇദ്ദേഹത്തെ ചികിത്സിക്കും കഴിയാമിടത്തോളം സംരക്ഷണം നൽകാൻ തന്നെയാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നത് മരണം കാത്തു കഴിയുന്ന ഒരാളുടെ ഒന്ന് കാണാനുള്ള ആഗ്രഹം മാത്രമാണ് ഞങ്ങളിവിടെ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചങ്ങാതി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നെ വിളിച്ചിരുന്നു അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു തന്റെ സഹോദരനെ കുറിച്ച് ചുള്ളിക്കാടിനില്ലാത്ത പരാതികളാണ് സലിംകുമാർ ഉന്നയിച്ചിരിക്കുന്നത് കുമ്പളം നക്സൽ കേസിൽ ചുള്ളിക്കാടിനെ തേടി പോലീസുകാർ വീട്ടിൽ കയറി നിരങ്ങിയപ്പോൾ യാഥാസ്ഥിതികരായ മാതാപിതാക്കൾ ശാസിച്ചതാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങിയത് അന്ന് ചുള്ളിക്കാടിന്റെ പ്രായം പതിനെട്ടും നിങ്ങൾ കൊടും ഭീകരനായി ചിത്രീകരിച്ച അനിയന്റെ പ്രായം ഒൻപതും ആ ഒൻപത് വയസ്സുകാരനാണത്രേ ചുള്ളിക്കാടിനെ നാടുകടത്താൻ മുൻനിരയിലുണ്ടായിരുന്നത് അമ്മ മരിച്ചപ്പോൾ കാണാൻ സമ്മതിക്കാതിരുന്നത് തന്നോട് പണ്ടു മുതൽക്കേ വൈരാഗ്യം ഉണ്ടായിരുന്ന നാട്ടിലെ നായർ പ്രമാണിമാരാണെന്ന് ചുള്ളിക്കാട് തന്നെ എന്നോട് പറഞ്ഞിരുന്നു അനിയത്തിയും സഹോദരനും തമ്മിലുള്ള തർക്കങ്ങളിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അനിയത്തിക്കൊപ്പം നിന്നതിലുണ്ടായ ചെറിയ നീരസങ്ങളും തർക്കങ്ങളുമാണ് രണ്ടു പേരോടുമായി നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എനിക്കിഷ്ടമല്ല അതിനാൽ കാണാൻ വരുന്നില്ലെന്ന് പറഞ്ഞ സംസാരം തുടങ്ങിയ ചുള്ളിക്കാട് ഞാൻ കാണാൻ വന്നാൽ അയാൾക്കിഷ്ടമാകുമോ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് തിരുവനന്തപുരത്താണെന്നും ആറാം തീയതി നാട്ടിലെത്തുമ്പോൾ വിളിക്കാമെന്നും പറഞ്ഞിരുന്നു കൊടുങ്ങല്ലൂരിലെ ഒരു ആശുപത്രിയിൽ കഴിയുന്ന ചന്ദ്രേടനും ഞങ്ങളും ചുള്ളിക്കാട് കാണാൻ വരുമെന്ന ഏറെ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അക്കാരണത്താൽ തന്നെ ഈ വിഷയം ഇനി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കില്ല എന്നും കരുതിയിരുന്നു സലിൻകുമാർ നിങ്ങൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും കോമഡിയാണെന്ന് പീഡിപ്പിക്കപ്പെട്ട സഹപ്രവർത്തകയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് വേട്ടക്കാരനോടൊപ്പം നിന്ന് അടക്കമുള്ള നിലപാടുകളിൽ നിന്നും ഞങ്ങൾ പലതവണ കണ്ടതാണ് മാതാപിതാക്കളും കൂടപ്പിറപ്പുകളുമായി പല കാരണത്താൽ പിണക്കത്തിലാകുന്നവരും അകന്നു കഴിയുന്നവരുമുണ്ട് അസമാധാനത്തിന്റെ വിതരണക്കാരായ നിങ്ങളുടെ എല്ലാം ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായാൽ നമ്മുടെ തെരുവുകൾ വളരെ വൈകാതെ അനാഥരാൾ നിറയും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വൈകാതെ അയാളുടെ കൂടപ്രഭിനെ കാണാൻ വരുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് സലിംകുമാർ ഇക്കാര്യത്തിൽ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് ഒരപേക്ഷയോടെ നിർത്തുന്നു സ്നേഹപൂർവ്വം സന്ദീപ് പോത്താനി ന്യൂസ് ഡെസ്ക്യൂസ്